നമസ്കാരം. വ്യാജ പുരാവസ്തു ശേഖരത്തിലൂടെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പ് വീരന്റെ കഥകളാണ് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറെ വിവാദമായ ഒരു ഈ ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് കഥകളിൽ ഏറെ വിവാദമായ ഒരു ഭാഗമായിരുന്നു ശബരിമല പ്രക്ഷോഭകാലത്ത് ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചെമ്പോല തിട്ടൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഒരു വാർത്ത. അത് ശബരിമല ഭക്തരെ ഒന്നാകെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു. 341 വർഷം പഴക്കമുള്ള ചെമ്പോല തിട്ടൂരമാണെന്ന തരത്തിൽ ശബരിമല ബ്രാഹ്മണന്മാരുടെ അമ്പലമല്ല, ശബരിമല പന്തളം ത്തിൻ്റെ അധീനതയിൽ വരുന്ന രീതിയിലുള്ളതല്ല, എന്നാൽ മറിച്ച് ഇത് ചവ്വരിമുല്ല എന്നൊക്കെ തരത്തിലുള്ള വളച്ചൊടിക്കലുകളിലൂടെ ഉള്ള ഒരു വാർത്ത. അത് ഒരു പ്രമുഖ ദൃശ്യമാധ്യമവും അതുപോലെ ഒരു പത്രമാധ്യമവും ഈ വാർത്ത കൊടുത്തിരുന്നു. CPM അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വാർത്ത അന്ന് പ്രചാരത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാം തന്നെ വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഈ രേഖയും ഏതൊക്കെ വ്യാജമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ രേഖ വ്യാജമെങ്കിൽ ഇതിനെതിരെ ശക്തമായ നടപടി വേണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പന്തളം കൊട്ടാരം. ഈ ഒരു വിഷയത്തിൽ ആദ്യമായി പന്തളം കൊട്ടാരം പ്രതികരിച്ചിരിക്കുകയാണ്. ഈ മോൺസൺ മാവുങ്കലിൻ്റെ കയ്യിലുണ്ടായിരുന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് 2018 ഇത്തരത്തിൽ ഒരു വാർത്ത, അയ്യപ്പ ഭക്തരെ ആകെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഈ വാർത്ത പുറത്തു വന്നതെങ്കിൽ ഈ വാർത്തയുടെ നിജസ്ഥിതി കണ്ടറിയുകയും ഈ രേഖകൾ പരിശോധിക്കുകയും ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ഇത് സൂക്ഷിച്ചവർക്കും അതുപോലെ ഇത്തരത്തിൽ വാർത്ത നൽകിയവർക്കെതിരെയും ശക്തമായ നടപടി വേണം എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നും രാജപ്രതിനിധി ശ്രീ ശശികുമാരവർമ്മ ഇപ്പോൾ തത്വമയി ന്യൂസിനോട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ ചെമ്പ് പ്രസ്ഥായം എന്ന് പറയുന്ന സാധനം ഞങ്ങളാരും കണ്ടിട്ടുള്ളതല്ല. ഞങ്ങളുടെ കൊട്ടാരത്തൊക്കെ ഞങ്ങളൊക്കെ 10-68 വയസ്സൊക്കെ ആയ ആളാണ്. ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഞങ്ങള് ഇതിനകത്ത് കണ്ടിട്ടില്ല. ഇത് അവരുടെയിൽ ഇരിക്കുന്ന സാധനം യഥാർത്ഥത്തിലുള്ളതാണോ എന്നുള്ളത് പരിശോധിക്കാതെ അതിനെക്കുറിച്ച് പറയുന്നതിന് അർത്ഥമില്ല എന്നുള്ളത് എനിക്കറിയാം. അത് യഥാർത്ഥത്തിൽ അത് പിന്നെ സത്യസന്ധമാണോ എന്നുള്ളത് പരിശോധിക്കണം. ആദ്യം വേണ്ടതാണ് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ പല കാര്യങ്ങളും ഉണ്ട്. പഴയ പുരാവസ്തു പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പുരാവസ്തുവിന്റെ കഴിപ്പിന്റെ രീതിയിലൊക്കെ പരിശോധിക്കാനുള്ള വകുപ്പുണ്ട്. പണ്ട് രാമജന്മഭൂമിയുടെ താഴത്തെ അതിന്റെ കല്ലിന്റെ പിന്നെ കാലവാസി കാലാവധി തന്നെ കേരളീയനായ ഒരു ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അതിനുള്ള വകുപ്പുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന്റെ വസ്ത്രമോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്ന് കണ്ടുപിടിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. കണ്ടുപിടിച്ചാൽ മാത്രം പോലെ, കണ്ടുപിടിച്ചിട്ട് അത് വ്യാജമാണെന്നുണ്ടെങ്കിൽ വ്യാജമായി ഈ നിർമ്മിച്ചവരെയും രാജ്യമായിട്ട് അത് വെച്ച് 2018 രാഷ്ട്രീയ മുതലെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയവരെയും എല്ലാം കണ്ടെത്തുകയും അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വെറുതെ ഒരു തമാശയിൽ പറയുന്നതല്ല. ഇത് റിപ്പോർട്ട് ചെയ്തതിന്റെ വളരെ വ്യക്തമായിട്ട് അത് കാണിച്ച ആൾ പറയുന്നുണ്ട് അതിനകത്ത് ഈ അയ്യപ്പ ഭക്തന്മാര് ഈ 2018 അയ്യപ്പ ഭക്തന്മാര് നടത്തിയ ആ ഒരു പിന്നെ ഒരു സഹന സമരം ഉണ്ടായിരുന്നല്ലോ, അതിനെയെല്ലാം മോശപ്പെടുത്തുന്ന രീതിയിലും ഈ ഹിന്ദു പറയുന്നതിനകത്ത് ജാതീയമായിട്ട് വേർതിരിപ്പിച്ച് അവര് തമ്മിൽ തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുമായിരുന്നു അതാ പറഞ്ഞത് അതിനകത്ത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു വ്യാജ ഇത് തെളിയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇത് വ്യാജമാണെന്ന്, അങ്ങനെ വ്യാജമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഈ മോൺസൺ മാവുങ്കളുടെ കയ്യിലുള്ള ഏറെക്കുറെ എല്ലാം തന്നെ എല്ലാ ശേഖരത്തിലുള്ള എല്ലാം തന്നെ വ്യാജമാണെന്ന് ഏറെക്കുറെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെമ്പോല തിട്ടൂരവും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ചെമ്പോല തിട്ടൂരമൊക്കെ വ്യാജമാണെന്ന് തന്നെയാണ് പന്തളം കൊട്ടാരവും ഇപ്പോൾ പറയുന്നത്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൃത്യമായ നിയമ നടപടി ഇവർക്കെതിരെ ഉണ്ടാകണം. അതുപോലെ ഈ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ അന്ന് CPM അജണ്ടയുടെ ഭാഗമായി തന്നെ ചില മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിരുന്നു. ആ മാധ്യമങ്ങൾക്ക് നേരെയും ശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരം ആവശ്യപ്പെടുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, ഈ ഒരു വിഷയം പുറത്തു വന്നപ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്, ശബരിമല തന്ത്രി കുടുംബാംഗം ആയ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരിക്കുന്നത്, തനിക്ക് ഇത് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇത്തരത്തിൽ ഇത് വ്യാജരേഖയാണെന്ന്. അങ്ങനെയെങ്കിൽ എന്താണ് രാഹുൽ ഈശ്വർ അന്ന് ഈ ഒരു വിഷയം ശക്തമായി പുറത്തു പറയാത്തത്? അങ്ങനെയെങ്കിൽ ഇത് ഒളിച്ചു വച്ചിരുന്നത് രാഹുൽ ഈശ്വറും ഒരർത്ഥത്തിൽ കുറ്റക്കാരനല്ലേ എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരവും ഇപ്പോൾ ചോദിക്കുന്നത്.
വ്യാജമായ ഒരു സാധനം ഇന്നിടത്തുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് രാഹുലീശ്വരത്തെ ഇതുമായിട്ട് നിരന്തരമായി ബന്ധമുള്ള ആളുകളുമാണ്. അപ്പോൾ വ്യാജമായ സാധനം അവിടെ ഉണ്ടെന്നുള്ള അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത് പുറത്തു കൊണ്ടുവരേണ്ടതായിരുന്നു. എവിടാന്ന് വെച്ചാൽ ഒരു അതോറിറ്റി ആ വിവരം അറിയിക്കണമായിരുന്നു. അത് ചെയ്യാതിരുന്നേ ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും 2018 നമുക്കറിയാം അയ്യപ്പ ഭക്തരുടെ മനസ്സിലാകെ വലിയ കരിനിഴൽ പടർത്തിക്കൊണ്ടാണ് അന്ന് വലിയ പ്രക്ഷോഭം, നവോത്ഥാനത്തിൻ്റെ പേരിൽ പ്രക്ഷോഭം അരങ്ങേറിയത്. ആ പ്രക്ഷോഭത്തിൽ നിരവധി അയ്യപ്പ ഭക്തർക്കാണ് അതിൻ്റെ യാതനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആ പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വീണ്ടും ഈ ഒരു വിവാദം കുത്തിപ്പൊങ്ങുമ്പോൾ അതിലെ സത്യാവസ്ഥ മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. ആ സത്യം പുറത്തു വരുമ്പോൾ അന്ന് കൊടുത്ത ഈ വാർത്തകളൊക്കെ വ്യാജമാണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും നിയമത്തിന് മുന്നിൽ ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരം പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.